ആൻഡ് സ്വൽത്തം ടു മൈ ചാനൽ. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ഒരു ട്രെൻഡ് കോഫി ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ ഡാൽഗോണ കോഫി. അതിപ്പം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നോക്കിയാലും വലിയവരുടെ ഇടയിൽ നോക്കിയാലും എല്ലാ സംസാര വിഷയം ഈ കോഫിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡാൽഗോണ കോഫി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് തണുത്ത പാല് വേണം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം, പഞ്ചസാര വേണം, പിന്നെ നമുക്ക് ചൂടുവെള്ളം വേണം, പിന്നെ ഐസ് ക്യൂബ്സ് വേണം. അത് നമുക്കിതിൽ ഇടാൻ നേരത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. നമുക്ക് എങ്ങനെയാണ് കോഫി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് പഞ്ചസാരയും വെള്ളവും കോഫി പൗഡറും ഈക്വൽ അളവിൽ എടുത്തിട്ട് നമ്മൾ ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് നമുക്കിതിനെ എടുക്കണം. അതിന് ഞാനിവിടെ ആദ്യം 4 സ്പൂൺ കോഫി പൗഡറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് 4 സ്പൂൺ പഞ്ചസാരയും ഇടണം. ഇതിലേക്ക് നമ്മൾ 4 സ്പൂൺ വെള്ളം ചേർക്കുക. ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം 4 സ്പൂൺ ചേർക്കുക. ഇനി ഇതിനെ നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് നല്ല സ്റ്റിഫായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ ഇതാ ഈ രീതിയിൽ വരത്തക്ക വിധത്തിൽ നമുക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കോഫി റെഡിയാക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് അസംബിൾ ചെയ്യണതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗ്ലാസിൻ്റെ അടിയിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ തണുത്ത പാലൊഴിക്കുക. പാല് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗം വരത്തക്ക വിധത്തിൽ പാലൊഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോഫിയും നമ്മുടെ പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇടാം. നമ്മുടെ ഡോൾഗാനോ കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളത് ചെയ്യേണ്ടത് കുടിക്കാൻ സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സ്പൂൺ വെച്ചിട്ട് അങ്ങ് താഴോട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കുടിക്കുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഇടണം. എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം.